Welcome back to my channel Neelambari Design. Neelambari Design de tutorial in de third part aanu kaanikkunnathu. Avanu rendu part okke kaanathavar undengil link description box koduthirikkum. Appo adellavarum poi kaanuka ningalkku ere upakarapettunna oru idaanu. Appo innu kaanikkunnathu moonamathe stitchum naalamathe stitchum aanu kaanikkunnathu. ഇതിലിപ്പോ രണ്ട് സ്റ്റിച്ചസ് ആണ് കാണിക്കുന്നത് ഒരെണ്ണം സ്റ്റെം സ്റ്റിച്ചും ഒരെണ്ണം ചെയിൻ സ്റ്റിച്ചും ആണ് ഇതിന് രണ്ടിനും കൂടി ഒരു ഡിസൈൻ ആണ് കാണിക്കുന്നത് നേരത്തെ എല്ലാം സെപ്പറേറ്റ് ആണ് ഡിസൈൻ ഒക്കെ കാണിച്ചിരുന്നത് ഇതില് രണ്ടിലും കൂടി ഒരു ഡിസൈൻ ആണ് ഉള്ളത് കഴിഞ്ഞ ഡിസൈൻ ഒക്കെ എല്ലാവരും ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം സ്റ്റെം സ്റ്റിച്ച് ആണ് ചെയ്യുന്നത് അപ്പോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇവിടെ ഈ ഞാൻ ഒരു വരയെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം നൂല് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ നിങ്ങൾക്ക് തുണി ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പ്രയാസമാണെങ്കിൽ റിംഗിലിട്ട് തയ്ച്ചാലും മതി സ്റ്റെം സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞു ഇനി അടുത്തത് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ് അടുത്തത് ഇങ്ങനെ എടുത്തു ഈ കുത്തി എടുത്തു നിന്ന് തന്നെ താഴ്ത്തി ഇങ്ങനെ എടുക്കണം അടുത്തത് ഇവിടെ തന്നെ ഒരുപാട് ഇറുക്കരുത് ഇറുക്കിയാൽ ഇങ്ങനെ കൂടിപ്പോകും അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ വേണം
ഒരു ഡിസൈൻ ആണ് വരച്ചിരിക്കുന്നത് ഈ ഡിസൈൻ റണ്ണിംഗ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഡിസൈൻ ആണ് അതിന്റെ ഇത്രയും ഭാഗം ഞാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട് ബാക്കി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ സ്റ്റെം വരുമ്പോൾ അതിന്റെ എങ്ങനെയാണ് ലീഫിന്റെ ഇത് തയ്ക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്നും എല്ലാം നൂൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നും റിംഗിൽ എങ്ങനെയാണ് ക്ലോത്ത് വെക്കുന്നതെന്നും എല്ലാം ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ട്യൂട്ടോറിയലിന്റെ അതിന്റെ ഡിസൈനും കാണിച്ചിട്ടുണ്ട് റണ്ണിംഗ് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായും അത് കണ്ടിരിക്കണം അത് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇങ്ങനെ തച്ച് വന്ന് വരിക ഇവിടെ നിർത്തണം എന്നിട്ട് ഈ പോയിന്റിൽ തുടങ്ങണം ഈ തുണിയെല്ലാം എന്താണ് ഇങ്ങനെ വലിപ്പത്തിലിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണും അതിന്റെ എല്ലാത്തിനെയും ആണ് അവിടെ ലിങ്ക് പോയി കാണണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ആവും ഈ പോർഷൻ എത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ വരണം അപ്പോൾ മാത്രമേ ഇതിങ്ങനെ അകത്തായിട്ടിരിക്കുന്നതിന്റെ ഫീലിംഗ് വരുള്ളൂ അപ്പൊ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടി തന്നെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ മുകളിൽ കൂടെ എടുത്തില്ലെങ്കിൽ ഇത് മുകളിലിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക Thank you.
ഇവിടെ കുത്തി നിർത്തണം. ഇതുപോലെ ബാക്കി ഇവിടെയും ഇത്ര ഇതുപോലെ ഫിൽ ചെയ്യണം. എന്നിട്ട് ഇത് കാണിക്കാം. എമ്മിന്റെ ഈ പോർഷൻ ഒക്കെ എത്തുമ്പോൾ ഈ ഫ്ലവറിന്റെ അടിയിലായിട്ട് താഴ്ത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വിട്ടു നിൽക്കും. ഇനി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്ലവറിന്റെ ഇത്രയും നമ്മൾ തച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ത്രീ സ്റ്റാൻഡ്സ് ഒക്കെ ഇട്ടാണ് നൂല് തയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഈ സെന്ററിൽ റൗണ്ട് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ സിക്സ് സ്റ്റാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കോർണേഴ്സ് വരുമ്പോൾ ഈ കോർണർ വരുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തച്ചു നിർത്തി ഇവിടെ താഴ്ത്തണം. താഴ്ത്തിയിട്ട് അടുത്തത് ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഒരു ചെയിൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ചെയിൻ സെപ്പറേറ്റ് ആയിട്ടുള്ളതും സ്റ്റെം സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ്റെ സ്റ്റിച്ച് ചെയ്തത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെന്റർ കൂടി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയിൻ തന്നെ ചെയ്താൽ മതി.
chain stitch in deyum stem stitch in deyum separate aayittulla design koodi kaanichu tharan ningalku anganeyaanu ishtamengil angane cheythal madhi adutha video il kaanunnathu vare bye bye.